വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറി വെച്ചാലും മീൻ കറി വെച്ചാലും ഒക്കെ ഒത്തിരി ടേസ്റ്റാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കി കൊടുത്തു, അപ്പോൾ ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. അതാണ് എൻ്റെ ഏക സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നാൽ നമ്മുടെ മലയാളികളുടെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ആദ്യം നമ്മൾ എന്നാ പറയുക, ഇച്ചിരി കുറച്ച് സാധനം അരയ്ക്കാനുണ്ട്. അരയ്ക്കാൻ എന്ന് പറയുമ്പോൾ ഇത് വയറ്റി എടുത്താൽ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരച്ചെടുക്കുമ്പോൾ അതിന് ഗ്രേവിക്ക് ഒരിച്ചിരി തിക്നെസ് കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അത് വെച്ച് എന്ന് നമ്മളിങ്ങനെ ഇട്ട് വഴറ്റി എടുക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസമായിട്ട് എണ്ണയിലൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ നമ്മുടെ മിക്സിയുടെ ബൗൾ എടുത്ത് വെച്ച് ഒരു സവാള അതിൻ്റെ കണക്കാക്കി ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയണം, അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല, റഫായിട്ട് കട്ട് ചെയ്ത് ഇട്ടേച്ചാൽ മതി. ഇതെന്തായാലും ചതയ്ക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാളയുടെ കണക്ക് മതിയേ, കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഇത്ര ഒന്നും അളവ് പറയുന്നില്ല. കാര്യം നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന മീനിൻ്റെ അളവ് പോലെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ദശകട്ടിയുള്ള മീൻ ഏതാ, നെമ്മീൻ നല്ലതാ, ബാസ ഫിഷ് നല്ലതാ, മോദ നല്ലതാ, ഇങ്ങനത്തെ നല്ല സോഫ്റ്റ് മീൻ ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇട്ട എന്തൊക്കെയാ, സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇടാൻ പോകുന്നത് കുറച്ച് സാദാ ജീരകമാണ്. സാദാ ജീരകത്തിൻ്റെ ചൊവ, ഇത് സത്യം പറഞ്ഞാൽ മീൻകറിയിൽ സാദാ ജീരകത്തിൻ്റെ ചൊവ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മലയാളികളുടെ ഇടയിൽ ഒരു മോഹിച്ചിരിക്കൂ എന്നല്ലേ തോന്നുകയല്ലേ. പക്ഷെ ഇതങ്ങനെ ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ളിട്ടേച്ചാൽ മതി. പക്ഷെ അതിനകത്ത് ആ ടേസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അങ്ങനെയൊന്നും വരികയില്ല. ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ചതക്കിയല്ല ചെയ്യുന്നത്, അരച്ചേച്ചാണ് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയും കൂടെ ഒന്ന് ചൂടാവട്ടെ. ണ്ടേ, ഞാൻ അത് ഇച്ചിരി ചതച്ചെടുത്തിട്ടുണ്ടേ. ചതച്ചല്ല, കുറച്ച് അരയി തന്നെ ചെയ്തു, എന്നാൽ തീരെ അങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല. നമ്മുടെ ചട്ടി ചൂടായി. ഇനി മീൻകറി വയ്ക്കുമ്പോൾ എത്രയായാലും നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ എണ്ണ, വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതല്ല, അത് ഉപയോഗിക്കാനൊക്കത്തില്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും മതി. എനിക്ക് ശരിക്കും മീൻകറി വെക്കുമ്പോഴത്തേനും ഒരു ഇറച്ചിക്കറി, നാടൻ ഇറച്ചിക്കറിയൊക്കെ വെക്കുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് വെളിച്ചെണ്ണയിൽ വെക്കാനാണ്. അതിൻ്റെ ഒരു സ്വാദ് സ്വാദ് തന്നെയാണ്. എണ്ണ നല്ല ചൂടായിട്ട് ഫസ്റ്റ് കുറച്ച് കടുക്, ഉലുവായും ഇതേപോലെയാ. ഒരു മൂന്നാല് മണി ഇട്ടേച്ചാൽ മതി. എന്നാന്നറിയോ, അത് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ കഴിക്കും. ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടാം, അതല്ല വട്ടത്തിൽ അരിയാം, എങ്ങനെയായാലും. പിന്നെ ഈ പച്ചമുളകാണെങ്കിൽ ചില പച്ചമുളക് നല്ല എരിവാ, നോക്കിയേച്ച് വേണം. ഞാനിവിടെ ഒരു ഇതിപ്പോൾ ഏകദേശം ഒരു കിലോളം അടുപ്പിച്ച് വരും. ഒരു അതിൻ്റെ എരിവ് കണക്കാക്കി, അതായത് ഇപ്പം ഞാൻ ഇടാൻ ഒരു ഒരു നാല് പച്ചമുളക് ഇട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ഇനി ഇത് നല്ലതായിട്ട് വഴറ്റണം. വഴറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വഴന്ന് വരികയല്ല ചെയ്യേണ്ടേ. ഇത് വഴന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് കുഴഞ്ഞ് 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 എണ്ണ വറ്റി 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 ഇങ്ങനെ പിരിപിരിപിര ആവും, അതാണ് അതിൻ്റെ പരുവം. അതായത് ഒരു ബ്രൗൺ നിറം ആവണം, അതാണ് അതിൻ്റെ ഒരു, അല്ലെങ്കിലുണ്ടല്ലോ ആ ഉള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചൊവ ഇങ്ങനെ അതിനകത്തോട്ട് നിൽക്കും. അപ്പോൾ അത് മാറാനായിട്ട് അതിൻ്റെ മാക്സിമം പരുവം എന്ന് പറയുന്ന ബ്രൗൺ കളറാണ്. ഞാൻ എന്തായി പറഞ്ഞില്ലേ, അതൊന്ന് മൊരിഞ്ഞ് വരുന്ന ഒരു പരുവാണ്. ഇത് പാനിനകത്ത് ഇടുമ്പം കുറച്ചുകൂടെ ഇങ്ങനെ ഒരു എന്നാ പറയുക, ചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ മൊരിഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഗ്രേവി ചേർക്കുമ്പോൾ അതാവും, അതല്ല പാനിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ നോക്കും. ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് പാനിൽ ചെയ്തു. ഇനി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് നമ്മുടെ പൊടികൾ ഓരോന്നായിട്ടിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി,
കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ടേ, അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്താൽ മതി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നേ. പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി. ഇപ്രാവശ്യം ആ ചൂടായ എണ്ണയിൽ ആ പൊടി ഇട്ട് കഴിയുമ്പോൾ ഒന്ന് മൂക്കുമല്ലോ, അത് മതി. അന്നേച്ച് നമ്മളിവിടെ ഒരു തക്കാളി അരച്ചു വെച്ചിരിക്കുവാണേ, അതിനകത്തോട്ട് ചേർക്കുക. ഇതെല്ലാം ഈ അരച്ചു വെക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്നാണെന്നറിയോ, നമ്മുടെ ഗ്രേവി നല്ല തിക്കായിരിക്കും. ഈ തക്കാളിയുടെ വെള്ളമയം ചെല്ലുമ്പോഴത്തേക്ക് ആ ചട്ടിയിൽ അടുക്കി പിടിച്ചിരുന്ന സാധനം എല്ലാം ഇങ്ങനെ ഇളകിക്കോളും. ഇനിയിപ്പോൾ അഥവാ നേരെ തിരിച്ചാന്ന് വെച്ചോ, നമ്മളിപ്പോൾ ആദ്യം തക്കാളി ചേർക്കുവാന്നേൽ രണ്ട് ഓപ്ഷൻസും തരാം. ആദ്യം തക്കാളി ചേർക്കുവാന്നേൽ, അതായത് പൊടി ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ചേർക്കുവാന്നേൽ, തക്കാളി നല്ല വഴുന്ന അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പം നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കും. ഈ പൊടിയെല്ലാം ചേർത്തേച്ച് പൊടി ചേർക്കുമ്പോഴത്തേക്ക് ഒരു ഡ്രൈനെസ് വരും. അന്നേരം എന്നാ ചെയ്യണമെന്ന്, ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഈ വെള്ളം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എൻ്റെ ഇപ്പം ഇഷ്ടം. കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻറ്റാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദേ തക്കാളിയിൽ തന്നെ ആ വെള്ളം വരും. ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിയണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഉപ്പിട്ടോ, പിന്നെ നോക്കിയേച്ചിടാം. പുളി ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പുളി ഇട്ടെ. ഇനിയാണ് ദേ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുവാന്നേലേ, ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചോ. വെള്ളം ഒഴിച്ച് ഒത്തിരി അങ്ങ് ഒഴിക്കരുത്, ഇച്ചിരി 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 വെള്ളം ഒഴിച്ച് നമ്മൾ എണ്ണ തെളിയിച്ചെടുത്താൽ മതി. അന്നേരം എന്നാ അറിയോ ഗുണം, നമ്മുടെ അനേറെ ഇട്ട പൊടിയൊക്കെ ഉണ്ടല്ലോ അത് കരിഞ്ഞു പോവാതെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് അല്ലെങ്കിൽ പരിചയം പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഇടുമ്പോഴത്തേന് ആ കരി ഐ മീൻ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വെച്ച് വെള്ളം ഒഴിച്ച് ആ എണ്ണയൊന്ന് തെളിയിച്ചെടുത്തേച്ചാൽ മതി. വേണ്ടേ, ഇപ്പം അത് കണ്ടോ, എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എണ്ണ ഒഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ, അതല്ല രണ്ടാം പാലാണെങ്കിൽ അതും ചേർക്കാം. ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച്, ഇതിപ്പോൾ ഇത്രേ വരുന്നുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നമ്മൾ ഈ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയ തീയിൽ നമ്മുടെ മീനും അങ്ങ് ഇട്ട് കൊടുക്കണം. മീനിട്ട് കഴിഞ്ഞാൽ തവി ഇട്ടിളക്കരുത് എന്ന് അമ്മമാർ പറഞ്ഞു തന്നേക്കുന്നത്. പക്ഷേ മീൻ വെന്ത് പോയി, വെന്തിട്ടാണ് അത് ചെയ്യാൻ പാടില്ലാത്തത്. അതിന് മുമ്പ് ഒന്ന് ഇളക്കി ആ ഗ്രേവിയിലേക്ക് മീനൊന്ന് നല്ലോണം താത്തി വയ്ക്കാം, എന്നാലല്ലേ മൊത്തത്തിൽ ഒന്ന് വേവത്തുള്ളൂ. ഇനി ചെറിയ തീയിലിട്ടിട്ട് ആവശ്യം പോലെ കറിവേപ്പില, എന്നെ പോലെ കറിവേപ്പില ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു മണം നമ്മുടെ മീൻകറിയെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക സ്വാദാ. കറിവേപ്പിലയുടെ മണം മീൻകറിയിലൊക്കെ ഇടുമ്പോൾ അത് നല്ലതാണ്. ഇനിയിപ്പോൾ കൊള്ളുകയല്ലെന്ന് പറഞ്ഞാലും ഞാൻ പറയും നല്ലതാണ്. ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ചെറിയ തീയിൽ ഇത് ഇരുന്ന് ആ മീനിനകത്ത് നിന്നും കൂടെ ഒന്ന് വെള്ളം ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് ആവശ്യമുള്ള ഗ്രേവി, ഇനി ഇത് ഒത്തിരി അങ്ങ് നീണ്ട ഗ്രേവിയൊന്നുമല്ല, ഒരു സെമി ഗ്രേവി അത്രേ ഉള്ളൂ. അതായത് ഇനി മീനിൽ നിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത്രയും ഉള്ള ഗ്രേവിയെ ഈ മീനിന് കാണത്തുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് അപ്പം അതിൻ്റെ കൂടെ കൊടുക്കാൻ പോകുന്നേ. അപ്പം ഇന്നത്തെ മീൻകറിയും അപ്പവുമാണ് ഇവിടുത്തെ സ്പെഷ്യല്. ഇവിടുത്തെ സ്പെഷ്യൽ അതാവുമ്പോഴത്തേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് അതിനെക്കാട്ടിലും വലിയ സ്പെഷ്യലാവുള്ളൂ. കാര്യം എന്നാണെന്നറിയോ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലും എൻ്റെ കാലത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു എവർഗ്രീൻ ഡയലോഗ് അല്ലെങ്കിൽ ഒരു മാസ് ഡയലോഗ്. അപ്പോൾ ആ ഡയലോഗ് എന്നാന്ന് വെച്ചാൽ ഇന്നതാന്നേ,
നെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്നാണ് ആ ഡയലോഗ്. അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ അല്ലെ, ഇത് ആര്, ഏത് ഫിലിം, ആര് പറഞ്ഞതാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം, ഞാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും, അദ്ദേഹം പറഞ്ഞപ്പോ എങ്ങനെ ഇരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ആ വലിയ വ്യക്തിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അദ്ദേഹം മറ്റാരുമല്ല, ഡോക്ടർ ചെറിയാൻ കൽപ്പവാടി എന്നേ ഞാൻ പറയുള്ളൂ. ആ ഡോക്ടർ എന്ന് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഇന്നിവിടെ ഒറ്റയ്ക്കല്ല വരുന്നത്, അദ്ദേഹത്തിന്റെ ഫാമിലിയോടുകൂടി, അതായത് വൈഫ് ചേച്ചിയുടെ കൂടിയാണ് വരുന്നത്. ചേച്ചിയുടെ മുമ്പിൽ ഞാനൊക്കെ വെറും ഷൂ ആണ്, സത്യം. എന്നറിയോ, പാചകത്തിൻ്റെ കലവറയാണ്. ആരാണ്, ഞാൻ പറയാം, എറണാകുളം ട്രിവാൻഡ്രം എറണാകുളം പോകുന്ന വഴിക്ക് കൽപ്പവാടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആരും കാണാത്തവരില്ല. അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തക എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലുള്ള നെടുതൂൺ എന്നൊക്കെ പറയുന്നത് ചേച്ചിയാണ്. അപ്പം ചേച്ചിയുടെ മുമ്പിലൊക്കെ ഞാനൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഷൂ ആണ്. Let's cook with love.